എവർഗ്രീൻ കുക്കിംഗ് ഡയറി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു പെരട്ടാണ്. അത് നാടൻ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല നാടൻ മസാലകളൊക്കെ ചേർത്ത് ഏറ്റവും രുചികരമായിട്ടും ഏറ്റവും എളുപ്പത്തിലും എങ്ങനെയാണ് ഈ ചിക്കൻ പെരട്ട ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഒന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാം. പെരട്ടൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ച് ഒരു മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാതെ ഇത് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റിന് വയ്ക്കണം. നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. കർപ്പൂരം വെച്ചിട്ട് കത്തിക്കാം. ചട്ടി നല്ലോണം ചൂടായി വന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4 കിലോ ചെറിയുള്ളി ഉണ്ട്. നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില, മല്ലിയില, പുതിന ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. പത്ത് 22 കിലോ ചിക്കൻ ഉള്ളത് കൊണ്ടേ ചട്ടി ഫുള്ളായി. ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ പുരട്ട് ഇറക്കി വയ്ക്കാം.
നമ്മളിന്നുണ്ടാക്കിയ ചിക്കൻ പരട്ട് നല്ല സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോണ്. വെറുതെ ഇഷ്ടമായാ? അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഫുഡെല്ലാം നമ്മുടെ അടുത്തുള്ള ഒരു പാദുവ പറഞ്ഞിട്ടുള്ള ഓർഫനേജിലാണ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ വിവരങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.